കുറച്ച് വണ്ണം കൂടിയിട്ടുണ്ട്. അതാദ്യം ശ്രമിക്കുക. ഷാർപ്പു ചാണ്ടിയുടെ വണ്ടിയിൽ കയറി ഒമാനിൽ ഇങ്ങനെ ഒരു യാത്ര ആദ്യമായിട്ടാണ്. അപ്പോഴാണ് പിണറായി വിജയൻ സാർ പറഞ്ഞത് ചായ കുടിക്കണമെന്ന്. എനിക്ക് പറഞ്ഞില്ലേ, എനിക്ക് അടിച്ചായ തന്നെ വേണം. ഈ സമയത്ത് അണിച്ചായ എവിടെ കിട്ടുമെന്ന് ഞാൻ ഷാർപ്പു ചാണ്ടിയോട് ചോദിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു അനന്തപുരിയിൽ നല്ല അണിച്ചായ കിട്ടുമെന്ന്. ഞങ്ങൾ അങ്ങോട്ട് യാത്ര ചെയ്തു. നല്ല അണിച്ചായ, നല്ല ഉന്മേഷമുള്ള അണിച്ചായ. ഞങ്ങൾ ഇവിടെ വന്നത് മസ്കറ്റിലെ ഗോവി അൽഫലാജ് ഹോട്ടലിലേക്കാണ്. അവിടെ സുവർണ സന്ധ്യ എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാനാണ്. പക്ഷെ അവിടെ എത്തിയപ്പോൾ പിണറായി വിജയൻ സാറിന്റെ പ്രസംഗം എന്നെ അത്ഭുതപ്പെടുത്തി. അല്ല, നിങ്ങളോട് ഒരു കാര്യം ഞാൻ സംസാരിക്കാൻ വേണ്ടി വന്നത്. ആദ്യം ഈ പിള്ളേരെ പിടിച്ച് അതിന്റെ മാതാപിതാക്കൾ ആരെങ്കിലും പിടിച്ചോണ്ട് പോകും. കാരണം ഒരു മുഖ്യമന്ത്രി ഇവിടെ നിന്ന് സംസാരിക്കുമ്പോ ഇങ്ങനെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നത് അത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് പല അധികാരങ്ങളും ഞാൻ തന്നിട്ടുണ്ട്. ആ അധികാരങ്ങൾ മികച്ച രീതിയിൽ ചെയ്തുകൊള്ളണം. അതിനപ്പുറത്തേക്ക് ചിന്തിക്കരുത്. ചിന്തിക്കുന്നത് അത് അനുവദിച്ചു തരുന്ന ഒരു സർക്കാരോ ഒരു വ്യക്തിയോ അല്ല ഞാൻ. മനസ്സിലായില്ല? അല്ല, മഹേഷ് സംസാരിക്കുന്നത് പിണറായി വിജയനാണ്. മനസ്സിലായില്ല? എന്തായാലും സുവർണ സന്ധ്യ എന്ന ഈ പരിപാടിയിൽ വരാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. അല്ലേ? അല്ലെ, എനിക്ക് ഒരു ചെറിയ ഫോൺ കോൾ വരുന്നുണ്ട്. ഹലോ പിണറായി, എന്റെ പൊന്നു മോദിജി, ഒമാനിലെത്തിയിട്ട് നിങ്ങൾ എന്നെ പറയാം. പിണറായി, ഞാൻ ഷാർപ്പു ചാണ്ടി പിടിച്ചിട്ട് വന്നല്ലേ. ഷാർപ്പു ചാണ്ടി എന്റെ നല്ല ഒരു സുഹൃത്താണ്. അത് ഞാൻ അറിഞ്ഞില്ലേ. എന്തായാലും ഈ പരിപാടിയിൽ കുറെ പേര് പങ്കെടുക്കാൻ വന്നുണ്ട്. അവരുടെ പേര് മോദിജിക്ക് അറിയോ? ആ അറിയാം. പിണറായി സിജാൻ മെനോൻ അഞ്ചോ ജസാ മഹേഷ് കുഞ്ചോമാൻ വിനയ് സഗോ ചണ്ടി മരചാണ്ടി ചാണ്ടി ബോണ്ടാക്കുന്നത് എന്തായാലും ഇത്രയും ആളുകൾ വന്ന് പരിപാടികൾ അവതരിപ്പിച്ച് ഞങ്ങളൊരു പാട്ട് പാടിയത് മോശമല്ലേ. നിങ്ങളോട് ആദ്യം പറഞ്ഞ് ഈ കൊച്ചിനെ പിടിച്ചോണ്ട് പോകാം. ഞാൻ മനസ്സിലായില്ല. ഞാനും പിണറായിയും കൂടെ ഒരു പാട്ട് പാടാൻ പോകുന്നു. നല്ല ഒരു ചായ പാട്ട് നമുക്ക് കേട്ടോ? കയ്യടിക്കണമല്ലോ ആ പാട്ട്. പിണറായി മോദി സോങ്ങ് പ്ലേ, പ്ലീസ് ഒന്ന് പ്ലേ ചെയ്യ മനുഷ്യ. സമയം പോകുന്ന കണ്ടില്ലേ? പറഞ്ഞില്ലേ
താങ്ക് യു സോ മച്ച്. ഞാൻ ആദ്യം തന്നെ ഇവർ രണ്ടുപേരെ അനുകരിച്ചത് പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ രണ്ടുപേരുടെ അനുകരണത്തിന് ശേഷമാണ് എല്ലാവരും എന്നെ ഒരുപക്ഷെ നിങ്ങളെല്ലാവരും എന്നെ അറിഞ്ഞു തുടങ്ങിയത് ഈ പിണറായി സാറിന്റെ മുഖജിയുടെ ശബ്ദം അനുകരിച്ച പിന്നെയാണ്. പിന്നെ ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങളല്ല പിണറായി സാറിന്റെ അനുഭവങ്ങളല്ല, ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ളതാണ്. അതായത് സാവുചാണ്ടി സാവുചാണ്ടൻ എയർപോർട്ടിൽ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഈ അടിച്ചായ എല്ലാം അനന്തപുരി പോയി ഭക്ഷണം കഴിച്ചതെല്ലാം ഞാൻ എന്റെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ താങ്ക് യു. ഇനി അടുത്ത ശബ്ദത്തിലേക്ക് കിടക്കാം. അടുത്ത ശബ്ദം ആരാണ് വേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അനുകരിക്കാം. ഒരാളാണ് വി ജി ശ്രീനിവാസൻ. അപ്പൊ ഞാൻ നിൽക്കുമ്പോ എനിക്ക് വി ജി ശ്രീനിവാസനെ ഫീൽ ചെയ്യുന്നുണ്ടാവില്ലേ, പക്ഷെ എന്റെ മൂക്കിലാണ്, ഞാൻ എപ്പോഴും പറയും മൂക്കിലാണ് വി ജി ശ്രീനിവാസൻ നിൽക്കുന്നത്. ഈ സ്റ്റേജിലേക്ക് അദ്ദേഹം വരുവാണെങ്കിൽ ഇങ്ങനെയായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും കാണുന്നതിൽ സന്തോഷം. നിങ്ങൾ ആരും കൈയടിക്കാത്ത വളരെ മോശമാണ്. കാരണം എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം അഞ്ചു ജോസഫ് വന്നു, സിദ്ധാന്ത് വന്നു, പക്ഷെ എന്നെ ആരും വിളിച്ചില്ല. ഈ പള്ളിയിലുള്ള ആരും വിളിച്ചില്ല, ഈ അച്ഛന്മാരെ പോലും വിളിച്ചില്ല. ഭയങ്കര എന്താണ് അല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നത്. ചേട്ടൻ പറ്റിയ ഒരാളെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. ഇവിടെ എല്ലാവരും ടിക്കറ്റ് എടുത്തല്ലേ ഈ പ്രോഗ്രാമിന് കാണണമെന്നുള്ളത്? അല്ലേ ഫ്രീ ആയിട്ടാണ് വന്നിട്ടുള്ള. എന്തായാലും നിങ്ങൾ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിയമിച്ചിട്ടുള്ള നമ്മുടെ സാമചാണ് ചേട്ടൻ നിയമിച്ച ഒരു ആളുണ്ട്, നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട ആ ചേട്ടൻ പറ്റിയ ഒരാളാണ്. ഞാൻ അങ്ങോട്ട് വന്ന് ചേട്ടനോട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഉണ്ടോ എല്ലാവർക്കും നമസ്കാരം? ഞാനാണത്. എന്നാ മുന്നേ പേര് എന്താണ്? എന്താണ് എന്താണ് സെമീർ? സെമീർ നല്ല പേരാണ്. അല്ല ഞാൻ നിന്നെ നോക്കിയിരിക്കുകയാണ്. നീ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ? നീ ടിക്കറ്റ് കാണിച്ചാലും പോണ്ടിക്കറ്റ് കാണിക്കണ്ടേ? ആ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ? നന്ദി. എല്ലാവർക്കും നമസ്കാരം. കാരണം ഞാൻ വിനീത് ശ്രീനിവാസം പറഞ്ഞിട്ടല്ല വന്നത്, സാബുചാട്ടി വന്നത്. ആ സാബുചാട്ടി അവിടെ ആ ചാട്ടി വന്നു. പൈസ കൊറേ വാരി എന്നിട്ടൊന്ന് ആരാ പറഞ്ഞു ചേട്ടനാണോ പൈസ വരുന്നത്? എന്റെ പോലീസാണ് സർ. ഈ സാബുചാട്ടി എന്ന് പറഞ്ഞ വ്യക്തി വളരെ നല്ലൊരു വ്യക്തിയാണ്. കാരണം എന്നെയും പരിപാടിക്ക് വിളിച്ചത് ഈ ചാണ്ടിയാണ്, സാബുചാണ്ടിയാണ്. കാരണം ഞാൻ ഇവിടെ വന്നപ്പോ അവള് രാജ്യത്തോണ്ടിരിക്കുക സാബുചാണ്ടി. അല്ല ഒരുപാട് സന്തോഷം ഞാൻ വീട്ടിൽ പോകും. അല്ല നിങ്ങള് അല്ല ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ടിക്കറ്റ് എടുക്കാതെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല മോള് പറഞ്ഞിട്ടുണ്ടോ? എങ്ങോട്ടാണ് പോകുന്നത്? മോള് പേടിക്കാൻ ആവശ്യമില്ല. ഈ വിനായകൻ എന്ന് പറഞ്ഞാലും എല്ലാം വിചാരിക്കും വിനായകൻ ഇങ്ങനെ പേടിപ്പിക്കും എന്നുള്ളതാണ്. എന്നാലും ഞാൻ ഈ പരിപാടിക്ക് വന്നത് ഞാനൊരു പച്ച ടിക്കറ്റ് ചാണ്ടിയുടെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട്. അത് നിങ്ങൾ പറഞ്ഞു ഓസാനി ഞാൻ ഇനിയും അടിച്ചു മാറ്റി. അത്രേ ഉള്ളൂ. മോള് എവിടെയെങ്കിലും പോയിരുന്നോ? അങ്ങനെ കൊച്ചിന്റെ വായിൽ പറ്റാനുള്ള പ്രശ്നം ഞാനിനി അറിയാൻ പ്രശ്നമാകും. എന്റെ പ്രശ്നം അല്ല ക്യാമറ എന്താണ് നിങ്ങളെ ക്യാമറയിൽ പിടിക്കുന്നത്? നിങ്ങൾ ചോദിച്ചിട്ടാണോ ക്യാമറ പിടിക്കുന്നത്? എവിടെ നോക്കിയാണ് ക്യാമറ? ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ചേട്ടൻ വന്ന ഇങ്ങനെ ആയിരുന്നു നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ? അപ്പൊ ചേട്ടൻ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് സോറി കേട്ടോ. വിനാചേട്ടന്റെ ഇതൊക്കെ ഇങ്ങനെയാണ്. ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിനാചേട്ടൻ. നല്ല കഴിഞ്ഞു നല്ല കഴിഞ്ഞു പ്ലീസ്. അപ്പൊ നിങ്ങളെല്ലാം വിചാരിച്ചോണ്ടിരിക്കുന്ന ഈ മഹേഷിന്റെ സൗണ്ട് എവിടെ പോയി? മഹേഷിന്റെ സൗണ്ട് ഇനിയില്ല. മഹേഷിന് ഇനി നിങ്ങളോട് സംസാരിക്കുന്നില്ല.
എനിക്ക് ഞാനായിരിക്കും നിങ്ങളോട് ആങ്കർ ചെയ്യാൻ പോകുന്നത്. കാരണം എനിക്ക് ഈ പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ ഓടി കരച്ചാങ്ങ് ഇതായി. എന്തായാലും നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു എന്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ ഈ വേദിയിലേക്ക് വിളിക്കുകയാണ്. ഒരു തമിഴകത്ത് നിന്ന് ഒരാളാണ് വിളിക്കാൻ പോകുന്നത്. നമ്മുടെ എല്ലാവരും ഇവിടെ വിജയ് സേതുപതി. എല്ലാവർക്കും വണക്കം. നാം വിജയ് സേതുപതി. என்ன சொல்றதுன்னு தெரியாது. மஸ்ஜிதில் இருக்கிற எல்லா மலையாளிகளுக்கும் என்னுடைய வணக்கம். இந்த காற்று நம்மளோட சந்தோஷம் துக்கம் வெற்றி தோல்வி உறவு எல்லாம் காத்து மாதிரி சார். அதுவும் வந்து மேலப்படும் ஆசை அப்ப அனுபவிச்சு தக்க சொல்லச்சுதான். அந்த நிபந்தனை போடு சார். ஒரு காசு இல்ல சார். தேங்க்யூ சார். தேங்க்யூ சோ மச். தேங்க்யூ. ഇനി അടുത്ത ഒരു താരം എന്ന് പറയുന്നത് നമ്മുടെ എംഫോടെക് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവരും കാണാറുണ്ടോ? ജിയോ മച്ചൻ. എംഫോടെക്കിന്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. ജിയോ മച്ചൻ, ജിയോ മച്ചൻ. ആരാധകരുണ്ടെങ്കിൽ നല്ലൊരു കഴിയല്ലോ. അപ്പൊ ജിയോ മച്ചാനെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ വീട്ടിലേക്ക് വിളിക്കുകയാണ്. ജിയോ മച്ചൻ ഭയങ്കര എനർജിയാണ് സംസാരിക്കുന്ന ഒരാളാണ്. എങ്ങനെയാണ് ശബ്ദമാണ്. ജഗതിച്ചേട്ടന്റെ പ്രസംഗങ്ങളിലൂടെ നിങ്ങൾ എല്ലാവരും കണ്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ വളരെ ലൗഡായിട്ടുള്ള ഒരു ശബ്ദമാണ് ഞാൻ നമുക്ക് കേൾപ്പിക്കാം. അല്ലെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം കേൾപ്പിക്കാം. എത്രയോ ഹീറോമാരെ കണ്ടുപിടിക്കാൻ ലളിത ചേച്ചിക്ക് അനുഭവം അറിയാം. പ്രേമചിന്ത കെട്ടിൽ വരെ ജനങ്ങൾ അറിയാറില്ല. പ്രേമചിന്ത വേണ്ടതിന് വിഷയമൊന്നുമില്ല. അതായത് കാത്തിരിക്കുന്നതിന് പരിമപ്പെടാറില്ല. പ്രൊഡക്ഷൻ ഫുഡിനെ പറ്റി പരിചയപ്പെടാറില്ല. നമ്മളോടൊപ്പം ഒരുമിച്ചിരുന്ന് ഒരിക്കലും കാശിന്റെ വലിപ്പമോ ഒരിക്കലും തന്റെ പ്രശസ്തി ഇത്രയാണ് എന്ന് നമ്മളോട് കാണിക്കുകയോ ചെയ്യാത്ത ഒരു അതുല്യ പതിവായിരുന്നു കലാകാരൻ. ഞാൻ പറയില്ല. നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒരു വോയിസ് ഞാൻ അനുകരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വളരെ നല്ല കാര്യം രാജ്യങ്ങളിലേക്ക് ചോദിച്ചാണ് ഞാന് സാബു ചാണ്ടിയും ബാലന്റെയും മഹേഷ് കുമാറിനെ എല്ലാവരും ചെന്ന് പ്രവർത്തിച്ച് നമ്മുടെ സുവർണ സന്ധ്യയുടെ വളരെ നല്ല പ്രോഗ്രാമാണ്. അപ്പൊ നിങ്ങളെല്ലാം ലൈൻ തീർച്ച നിങ്ങൾ വിളിച്ചു. അപ്പൊ എന്താണ് നല്ലതായിട്ട്? ഇനി എന്താ പറയാ, ഇനി കുറെ താരങ്ങളുണ്ട് ഞാൻ ചെയ്യാനായിട്ട്. അതെല്ലാം നിങ്ങൾക്ക് സ്പോട്ട് ടോപ്പിക്കിലൂടെ അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം തമിഴിലെയും മലയാളത്തിലെ ഒരുപാട് താരങ്ങൾ ചെയ്യാനുണ്ട്. അതെല്ലാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ താരങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നതായിരിക്കും. അപ്പോ അവസാനമായിട്ട് ഒരു ശബ്ദം ആരുടെ? അറിയാവുന്നത് കൈയെഴുതേ.
എനിക്ക് ഈ ഫോട്ടോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പെട്ടെന്ന് ചെയ്യണമെന്ന്. പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്യുന്നില്ല, അതൊരു അടുത്ത ഒരു വരവിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ചെയ്യാനായിരിക്കും. അത് വരവെന്ന് പറഞ്ഞാൽ അടുത്ത എന്റെ എൻട്രിയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഇഷ്ടപ്പെട്ടു തോന്നുന്നു, മിമിക്രി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു കാര്യം തരാമോ? ഇനി നമ്മുടെ നാടൻ പാട്ടുകളിലേക്ക് കടക്കാൻ പോവുകയാണ്. നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും പ്രിയകരനായ ആദർശ് സിറ്റാർ നയിക്കുന്ന കനൽ ബാൻഡ് നിങ്ങൾക്ക് മുന്നിൽ പെർഫോം ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം ഒരു വിക്രം സിനിമ കണ്ടിട്ടുള്ളവർ, വിക്രം സിനിമ കണ്ടിട്ടുള്ളവർ, മലയാളം വേർഷൻ കണ്ടിട്ടുള്ളവരും അതിൽ ഏഴ് കഥാപാത്രങ്ങളിൽ ശബ്ദം നൽകിയ ഒരു മഹാനായ കലാകാരനാണ്. അതോടൊപ്പം തന്നെ പൊനാനിരിക്കുന്ന ഏതാണ്ട് പത്തോളം സിനിമകളല്ലേ, പത്തോളം സിനിമകളിൽ ഡബ്ബിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ അനിൽ നെടുമങ്ങാട് അന്തരിച്ച കലാകാരൻ സിനിമ നടൻ, ഒരുപക്ഷെ അയ്യപ്പനും കോശിയും കണ്ടിട്ടുള്ളവും, അദ്ദേഹത്തിന്റെ അവസാന ചിത്രങ്ങളിൽ അടക്കം ഡബ്ബ് ചെയ്തിട്ടുള്ള കലാകാരനാണ്. മലയാള സിനിമയുടെ തകരയായ പ്രതാപ് പോത്തൻ അടക്കം അദ്ദേഹത്തിന്റെ അവസാന സിനിമകളിൽ ശബ്ദം നൽകിയ കലാകാരനാണ്. നമുക്ക് തിരിച്ചറിയാൻ പോയി. ഈ കലാകാരനെ അംഗീകരിച്ചത് മസ്കറ്റ് നിറഞ്ഞ കയ്യിലൂടെ സന്തോഷം മാത്രമേ. പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലും പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. കൈ കൊടുക്കാൻ ചേർത്ത പാൻമസാല നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. വിജയ് സാർ ഹൃദയോട് അടുത്തെത്തിയിരിക്കുന്നു. നൗഷാദ് നൗഷാദ് വിളിച്ച് തോഴി കണ്ട് കത്തിലെത്തി ഒന്ന് കാണാൻ തമ്മി എന്ന് ചോദിക്കുന്നു. നൗഷാദ് പക്ഷേ ഇവിടെ ജോലിയുടെ കാര്യത്തിൽ ഒരു കോർപ്പറേഷനും ഞാൻ കഴിയാതെ നന്ന മാറുന്നവരെയും അപ്പാമ്മയും സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയോ ഫുൾ കേട്ടോളൂ. അപ്പോ ഡിസ്റാങ്ങിക്ക് അങ്ങനെ ഡേറ്റിന്റെ ഒക്കെ കുറക്കണക്കും കണക്കിലായാലും തീർക്കുന്നു. ഒരു കാരണം പറഞ്ഞു, ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ അപ്പോഴാണ് മനസ്സിലാക്കാം. അതിനുള്ള കട്ടപ്പുറം എടുക്കാൻ പ്രാർത്ഥിക്കും. ഇന്ന് മുതലേ വീട്ടില് തന്നെ പ്രാർത്ഥന ഉണ്ടാവും. കൃത്യം 8 മണിക്ക് ഞാൻ തൊട്ടു റബ്ബറുടെയും കോപ്പും ഒക്കെ എടുത്തിട്ട് നേരത്തെ വീട്ടിലെത്തുന്നു. കേട്ടല്ല ശരി, നിന്നോടാണ് മെയിനായിട്ട് പറഞ്ഞത്. നമ്മളെങ്കിലും വിളിക്കാൻ പറ്റുന്നില്ല.
ഇത് മാറ്റി എന്നൊക്കെ ഒന്നും തോറ്റു തോറ്റ് പഠിത്തോണ്ട് ജയിക്കാനുള്ള പ്രതിജ്ഞ എന്നും തോക്കുവാൻ കമ്മും കാണാൻ പറ്റും ഒരു കാൽപ്പന്തില്ല ഇങ്ങനെ കളിച്ച് കളിച്ച് ഓടിപ്പിക്കും സഹായത്തിന് കാൽപ്പന്തിൽ നിന്ന് കയറുമ്പോക്കെ പക്ഷെ മലപ്പുറത്ത് കാരണം അത് പോരാട്ടം അങ്ങനെ തലക്കി പിടിച്ചതാണ് ഒരിക്കലും ഓരോ കൊലപാതകങ്ങളും ഇന്ന് പോലീസിനെയും പത്രക്കാരെയും വിശ്വസിക്കും മുപ്പതിനുള്ള അവസാനത്തെ കൊല്ലയും കഴിഞ്ഞു വേട്ട അവസാനിച്ച ജില്ലകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ വിധി ശിഷ്യ ജില്ലറിയാം വണ്ടി അറിയ തൊണ്ടിട്ട് ഓടാൻ ഒരു സിഗനാണ് ജില്ലറിയ ഒരു പെണ്ണ് ഒന്ന് പറഞ്ഞാൽ സ്ഥലം കൂടി ഇല്ലേ പോകില്ലാത്ത ഒരു പെണ്ണ് ആശ്വസിച്ച് നടന്നു മുറി കേട്ടോ എടുത്തോ അശോകിക്കുന്ന കാര്യമൊന്നുമില്ലല്ലേ ഇന്ന് ഒരെണ്ണം ശ്രദ്ധിക്കുന്ന കാര്യമാണ് കേട്ടാ പിന്നിട്ടുണ്ടോ പതിനൊന്നേ കുത്തിരിച്ച് മൂത്രമിക്കുമ്പോ പെട്ടെന്ന് ഓട്ടോ സാർ വളഞ്ഞു കൊടുത്ത് നേരിട്ട് വരണം ഇതൊരു പേടിച്ചിട്ട് ഞാൻ മദ്യത്തിയായി അപ്പൊ ആടെ ഉണ്ടായിരുന്ന കിങ്ങിനി ഇന്നൊന്നാണ് ആയോട് എന്റെ പൃഷ്ഠം കഴിച്ചു തന്നത് ബാലിക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം ബാലിക്ക് ബോധ്യമായില്ലേ എന്നാണ് കാരണം ബാലിക്ക് പെട്ടെന്ന് ബോധ്യപ്പെടുന്നോടി അണ്ണാത്തുള്ളി രജനികാന്ത് പടം കണ്ടിട്ട് അതിൽ വില്ലനായിട്ട് അഭിനയിക്കുന്നത് അതിലെ ക്യാൻസർ ചെക്ക് പണോ ഇതിലെ ക്യാൻസർ ചെക്ക് പണോ ഒന്ന് ലാജിക്കായി ചെക്ക് പണ്ണില്ല പറയാനുള്ളത് ഞാൻ ചോദിക്കുന്നതാണ് പറയുന്നത് നിങ്ങളുടെ വെസ്റ്റ് പരിപാടി വന്നാലും കാര്യങ്ങളോ നിങ്ങളുടെ സ്ഥാപനം മുഴുവൻ ഒന്നും പറയാനില്ല വളരെ സന്തോഷം വളരെ സന്തോഷം എല്ലാവരെയും എന്തോ വെച്ച് താമസിപ്പിക്കാൻ നേരം കാണോ
അദ്ദേഹത്തെ ശബ്ദം തന്നെയായിരിക്കാം. ഒരു താങ്ക് യു സോ മച്ച്. ദിനേശ് ശ്രീനിവാസൻ പെട്ടെന്ന് മാറാൻ ശ്രമിക്കും. ഈ ദിനേശ് ശ്രീനിവാസനെ മഹാപരാജ് ആക്കണമെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞു എല്ലാവർക്കും നമസ്കാരമുണ്ട്. കാരണം നിങ്ങൾക്കാരോടാണ് കുറച്ച് കാണുന്നില്ല, ഇതിന് കഷ്ടപ്പെട്ട് പണിയെടുത്തുള്ളവർ നിങ്ങളോട് ആവശ്യമില്ല. അച്ഛപ്പന് വേണ്ടി കാണിച്ചവളെ പറഞ്ഞിട്ടുള്ളത് ദിവസം അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പന്റെ ആഗ്രഹപ്രകാരം ഒരുവരും പഠിത്തം പൊട്ടിച്ചതിന് ആഘോഷം പറഞ്ഞ ആൾക്കാര് ഇപ്പൊ അമ്പച്ചത്ത് തനക്കോട് നിൽക്കുമ്പോ നമ്മൾ വീണ്ടുമ്പക്കുന്നവർക്ക് എന്ത് പറയും? നമ്മളപ്പനെ തനിക്കൊന്നു പറയും. ബാബു നമ്പൂതിരി വേണി നമുക്ക് മാമുക്കായ വോയിസ് ഷമ്മിത്തിലെ ഒരു സിനിമയ്ക്ക് അപ്പിയാൻ പറ്റി. ഇപ്പൊ വീട്ടിലുണ്ട് ഈ 24 റിലീസ് ചെയ്ത പടച്ചോണ്ടിക്കുള്ള കാര്യമുള്ള സിനിമ. അതിൽ അദ്ദേഹത്തിന്റെ ശബ്ദം ഒട്ടും വയ്യാത്തതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ലബ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോ അദ്ദേഹത്തിന് മാമുക്കായ സാറിന്റെ ശബ്ദം മിന്നൽ മുരളി എന്ന സിനിമയില് അദ്ദേഹത്തിന്റെ ഒരു ഒരാൾക്ക് മിന്നലേറ്റാൽ മെഗാവാട്ടുകളുടെ പവറാണ് ചത്തുകൊടുക്കുന്നത്. കഷ്ടമായ പോലെ ബാല്യത്തിൽ ഇതൊന്നും സംഭവിച്ചില്ല. താങ്ക് യു. അപ്പോ എന്തായാലും എന്റെ മസ്കറ്റിലെ ആദ്യത്തെ പ്രോഗ്രാമിന് നിങ്ങൾ തന്ന എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിന് ഒരുപാട് നന്ദിയിരിക്കുന്നു. അപ്പൊ എന്റെ ഈ പ്രോഗ്രാമിന് എന്നെ വിളിച്ച പെർഫെക്റ്റ് ഇവന്റ്സിനും എല്ലാ ഭാരവാഹികൾക്കും എന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. എല്ലാവർക്കും എന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു കാര്യമാണ്. കൈവരി വാങ്ങിച്ചു തരാനാണ് എന്നെ പെർഫെക്ഷനിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് യുവകലാകാരൻ ഹിമാലയങ്ങൾ കീഴടക്കട്ടെ, കൊടുമുടികൾ താണ്ടത്തെ, കലയുടെ ശൃംഖങ്ങളിൽ എത്തിച്ചേരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. താങ്ക് യു സോ മച്ച്. ഇദ്ദേഹത്തിന്റെ മെന്റൽ ഇദ്ദേഹത്തിന്റെ ചേട്ടനാണ്, ജ്യേഷ്ഠനാണ് വിജേഷ്. അദ്ദേഹമാണ് അജേഷ്, അദ്ദേഹമാണ് സ്പെഷ്യൽ ലൈനെ കൊടുക്കുന്നത്. അദ്ദേഹമാണ് ഇദ്ദേഹത്തെ പരിമപ്പെടുത്തി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി എന്നെ പരിമപ്പെടാൻ താങ്ക് യു മോനി. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. വീണ്ടും ആദർശ് സിറ്റാറിലേക്ക് പോകുന്നു. ആദർശ് സിറ്റാറിന്റെ നാടൻ